നമസ്കാരം എല്ലാവർക്കും. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ വോയിസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ റോട്ടിൽ കൂടിയൊക്കെ വണ്ടിയൊക്കെ പോകണമെന്നും ഒട്ടും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത്. അങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തും സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നമുക്ക് ഇതേപോലെ ഒരു സ്റ്റിക്കിൽ നമുക്ക് ഈ മണി പ്ലാന്റൊക്കെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതേപോലെ നമ്മുടെ ചെടിച്ചട്ടിൽ നല്ല തിക്കായിട്ട് മണി പ്ലാന്റ് എങ്ങനെ വളർത്താമെന്നുള്ളതും. അപ്പം ഞാനിത് ഇപ്പം നല്ല ഒരു സ്റ്റിക്ക് ഞാൻ ഇതുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ. അതേപോലെ ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് ഈ മണി പ്ലാന്റൊക്കെ പറിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ ഒരുവിധം നീട്ടുള്ളതെന്ന് നോക്കിയാണ് ഞാൻ പറിച്ചെടുത്തത്. അപ്പം ഞാൻ അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഫസ്റ്റ് നമ്മൾ സ്റ്റിക്കിന് വേണ്ടി എടുത്തിരുന്നത് ഒരു പി വി സി പൈപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പം ഞാനത് പോയി ഫസ്റ്റ് മേടിച്ചത് ഒരു മീറ്ററോളം ആണ്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 30-40 രൂപയായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കുറച്ച് ദിവസമായി ഞാനിപ്പോൾ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട്, അതായത് ഓരോന്നോരോന്നേ കുറേശ്ശെ ദിവസങ്ങളിലായിട്ടുള്ള വീഡിയോ ഫുള്ളാക്കിയിട്ട് ഒറ്റ വീഡിയോയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ചെടികളൊക്കെ മേടിക്കാൻ പോയ സമയത്ത് എടുത്തതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ. അപ്പോൾ ഈ കടയിലാണ്ട് നമുക്കിപ്പോൾ ഈ നഴ്സറിയിലാണ്ടോ ഞാൻ വരാറുള്ളത്. ഇതിന് മുമ്പുള്ള വീഡിയോസിലും ഇത് കാണിച്ചിട്ടുണ്ട്, ഞാൻ ഈ നഴ്സറി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ചെടിച്ചട്ടി ആയെങ്കിലും അതേപോലെ നമുക്ക് എന്തെങ്കിലും ചെടികൾക്ക് ഇടാൻ വളമൊക്കെ ഇടുന്നുണ്ടെങ്കിലും ചെടികളും ഒക്കെ മേടിക്കേണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ പി വി സി പൈപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതേപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ കാണിക്കുന്ന പോലെ കേട്ടോ, എനിക്കത് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കയർ ഇതിൽ ചുറ്റി കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു കുറച്ച് കയറും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പീസ് പൈപ്പിനെ ഇങ്ങനെ ഇതേപോലെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിപ്പുളി ഇതേപോലെ കേട്ടോ, ഇതിൽ ഈ വീടിൽ കാണുന്ന പോലെ കേട്ടോ, ഇതേപോലെ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കയർ ഇതിൻ്റെ മേലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കയറാണ് എടുത്തത്. ഈ ഒരു കയറിൽ ഫുള്ളാക്കി ചുറ്റി കൊടുത്തു, അതായത് ഫുള്ളും വേണ്ടി വന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ഇതേപോലെ ഒരു കെട്ടുണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു നമ്മളിപ്പോൾ ഒരു ഇതേപോലെ തുളച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം, വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എനിക്കത് പറഞ്ഞ് തന്നെ അറിയാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഒന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇത് ചുറ്റി കൊടുക്കാൻ കുറച്ച് സമയം പിടിച്ചു കേട്ടോ. എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടൊന്ന് എല്ലാം അടുപ്പിച്ച് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ചുറ്റിയെടുക്കാനായിട്ട് ഒരു രണ്ട് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ അടിയിൽ നിന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നല്ലോണം കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ ചെടിച്ചട്ടിലോട്ട് കണ്ടോ, ഈ ഒരു ഭാഗം ചെടിച്ചട്ടിലോട്ട് വെക്കേണ്ടതാണ്. അതാണ് ഇവിടെ കയറ് ചുറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് എന്തെങ്കിലും പശയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫെവിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കയറും വിട്ടുപോകാണ്ടിരിക്കാൻ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ആ ഇപ്പോൾ കയർ ചുറ്റാത്ത ഭാഗമാണ് നമ്മൾ ചിരിച്ചിട്ടുണ്ട് ഉള്ളിലോട്ട് ആക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലൊക്കെ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഇതിന് തൊട്ടുമുള്ള വീഡിയോ ഞാൻ വീട്ടിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പോയപ്പോഴാണ് ഞാൻ ഈ മണി പ്ലാന്റൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ വീട്ടിലെ വീഡിയോ ഉണ്ട് ഞാൻ കാണിക്കുന്നത്. വീട്ടിൽ വന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ, 2-3 ദിവസത്തൊക്കെ കുറേ ദിവസം ഇടവിട്ടുള്ള ദിവസങ്ങളിലെ വീഡിയോസൊക്കെ ഒരുമിച്ചിട്ടാക്കിയിട്ടാണ് ഒറ്റ വീഡിയോ ആക്കി ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ ഒരുപാട് മണി പ്ലാന്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ സാധാ മണി പ്ലാന്റ് ഉണ്ടോ, നമ്മൾ മിക്കവരും വീട്ടിലുണ്ടാവുമല്ലോ, അതേപോലത്തെ മണി പ്ലാന്റ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. വീട്ടിലുണ്ടായിരുന്നെങ്കിൽ വീട്ടിലൊക്കെ ഞാൻ ചെറിയ ചെറിയ മണി പ്ലാന്റുകൾ കുഞ്ഞു ചെടിച്ചട്ടികളിലാണ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതേപോലെ കാട് പോലൊന്നും അങ്ങനെ പിടിപ്പിക്കാനൊന്നും അവിടെ അത്രയും സ്ഥലമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പിടിപ്പിക്കാനായിട്ട്. അപ്പം ഇവിടെ വന്നപ്പം ഇവിടെ നിറച്ചും ഇങ്ങനെ ഒരു മരത്തിന് ഇങ്ങനെ നല്ലോണം ചുറ്റി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ ഇലകളായിട്ടായിരുന്നു ആ മരത്തിനെ ചുറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം. അല്ലാണ്ട് പിന്നെ കുറേ ഇതേപോലെ താഴ്ത്തോട്ടും മണ്ണിലോട്ടൊക്കെ കുറേ വള്ളികൾ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഉണ്ടൊന്ന് പൊട്ടിച്ചെടുക്കാൻ നോക്കിയത്. അപ്പം ഞാൻ മോനെ കൊണ്ടായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. അതായത് ഉള്ളിൽ ഭയങ്കര കാട് പിടിച്ച് കിടക്കണോ ഇവിടെ. അപ്പം നമുക്ക് സൂക്ഷിച്ചൊക്കെ വേണം അതിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട്. അപ്പം നല്ല പേടിയുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ. പിന്നെ നമുക്കിത് മണി പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമല്ലോ, നല്ല നീട്ടുള്ളത് കിട്ടുമല്ലോ നമുക്ക്. ഇതേപോലെ സ്റ്റിക്കിലൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വെക്കാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെറുതൊക്കെ വെച്ച് വലുതായൊക്കെ വന്നവരെയുള്ള സമയം അതിനുള്ള ഇത്രയും ക്ഷമയില്ല കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കാമല്ലോ, അപ്പോൾ നമുക്ക് ഇതേ വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഞാൻ ഇത്രത്തോളം മണി പ്ലാന്റ് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അത്ര ഉണ്ടായിരുന്നു. പിന്നെയും കുറച്ചും കൂടി എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നെ അവിടെ ഭയങ്കരമായിട്ട് കാലൊക്കെ ഇങ്ങനെ ഇതായി പോകുന്ന കാരണം അങ്ങോട്ട് പോയില്ല. അപ്പം ഇപ്പുറത്തെ സൈഡിലും ഈ ഒരു പറമ്പിലും നിറച്ചും കിടപ്പുണ്ട് കേട്ടോ മണിപ്ലാന്റ്. അത് ഇങ്ങനെ നമ്മുടെ മണ്ണിലോട്ടായിട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് നമുക്ക് പറിച്ചെടുക്കാമെന്ന്. അപ്പം അങ്ങനെ അതും കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ഇലയായിരുന്നു കേട്ടോ, ഈ മണ്ണിലോട്ട് പിടിച്ചു പോയതിനൊക്കെ ചെറിയ ഇലയായിരുന്നു, താഴത്തൊക്കെ ഇങ്ങനെ വീണ് കിടക്കണേന്. അതേപോലെ ഇത് മരത്തിലോട്ട് നല്ലോണം ചുറ്റി പിടിച്ച് നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ നല്ല വലിയ ഇലകളായിരുന്നു. അപ്പം ഞാൻ എനിക്ക് ഇത്രയും മതി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇത്രത്തോളം മണിപ്ലാന്റാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മണിപ്ലാന്റ് കണ്ടു. ഇതേപോലത്തെ മണിപ്ലാന്റാണ് ഉള്ളത്. അത് ഒരുപാട് വലുതൊന്നുമില്ല, നമുക്ക് സ്റ്റിക്കുമെന്നും പടർത്തി കൊടുക്കാൻ അത്രയും നീട്ടുള്ള മണിപ്ലാന്റ് നല്ല. ഇതൊക്കെ ഞാനൊരു ഈ കപ്പിൽ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് വളർത്തി വെച്ചേക്കണതാണ് കേട്ടോ. അപ്പം ഞാൻ വേറെ നമുക്ക് ചെടിച്ചിട്ട് എടുത്തിട്ട് ഈ നമ്മൾ വീട്ടിൽ നിന്ന് വന്നത് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരു ചെടിയൊക്കെ നട്ടിരുന്ന മണ്ണാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അതിലെ ചെടിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്ന മണ്ണാണ്. നമുക്കിത് സാധാ ഒരു മണിപ്ലാന്റ് നമുക്ക് മണ്ണിൽ വെറുതെ നമ്മുടെ മണ്ണിൽ നട്ടാൽ പോലും പിടിക്കും കേട്ടോ. അതാണ് ഇനി പ്രത്യേകിച്ച് വെള്ളം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും ചവിച്ചോറൊക്കെ ഉണ്ട് കേട്ടോ ഈ മണ്ണിൽ. കുറേശ്ശേ ഉള്ളൂന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വേറെ ചെടിയൊക്കെ നട്ടതാണ്. അപ്പം ഞാൻ ആ ഒരു മണ്ണ് തന്നെയായിട്ട് ഞാൻ എടുത്തത്, ഇത് നടാനായിട്ടും ആ മണ്ണിൽ തന്നെ എടുത്തത്. ഞാനൊരു പഴയ ചെടിച്ചട്ടിയാണ് എടുത്തത്. പുതിയതൊന്നും മേടിച്ചത്ര വലുതുണ്ടായിരുന്നില്ല, കുഞ്ഞു ചെടിച്ചട്ടികളായിരുന്നു പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എടുക്കാതിന് വീട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഒരു പഴയ ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള ചെടിച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കണത്. നമുക്കിത് ഇതേപോലെ ഈ സ്റ്റിക്ക് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ ഹോളൊക്കെ ഇട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചെടിച്ചട്ടിയിൽ ഹോളൊക്കെ ഉള്ളതാണ്. എന്നിട്ട് നമുക്കിത് ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടി മണ്ണിട്ട് കൊടുക്കാൻ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വെള്ളമൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് സാധാ നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന മണ്ണാണെന്നുണ്ടെങ്കിലും മതി കേട്ടോ നമ്മുടെ മണിപ്ലാന്റ് വളരാനായിട്ട്. നമുക്ക് നമ്മൾ സാധാ മണിപ്ലാന്റല്ലേ, ഇത് കാട്ടിലൊക്കെ വളരുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ മണ്ണൊക്കെ ഇതിലോട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിക്കൊന്നും അതിൽ നല്ല ഉറച്ച് നിൽക്കണമല്ലോ. ഞാൻ ഇതേപോലെ ഒന്ന് അമർത്തിയൊക്കെ കൊടുത്തിട്ട് ഒരു മുക്കാഭാഗത്തേക്ക് കൂടുതൽ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ മണ്ണൊക്കെ നിറച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൽ മണിപ്ലാന്റ് നല്ലോണം അടുപ്പിച്ചടുപ്പിച്ച് തന്നെ നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടുത്തടുത്ത് തന്നെ നടുമ്പോഴേക്കും നല്ല ഫുള്ളായിട്ട് ചെടിച്ചെടി നല്ല തിക്കായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ മണിപ്ലാന്റ് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ രണ്ട് ദിവസം കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെച്ചേക്കണായിരുന്നു മണിപ്ലാന്റെല്ലാം, അല്ലെങ്കിൽ പിന്നെ വാടിപ്പോകലും ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചേക്കണായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മണ്ണിലൊക്കെ ഇങ്ങനെ നല്ലോണം പടർന്ന് വളർന്നത് കാരണം ഒരുപാട് വേരൊക്കെ ഉണ്ടായിരുന്നു. വേരൊക്കെ നല്ല വലിയ വേരുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തു. പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഇലകളും കട്ട് ചെയ്തു. പിന്നെ ഇലകളൊക്കെ ഇല്ലാത്ത തണ്ട് ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇലകളുള്ള ഭാഗം മാത്രമായിട്ടാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഇതിൽ നട്ടു കൊടുക്കണ്ട. ഇതേപോലെ നമുക്ക് വെക്കാനാണ്, ഇതേപോലെ നമുക്ക് ഈ സ്റ്റിക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ നമുക്ക് അതിൽ ചെറിയ ചെറുതായിട്ടൊന്ന് കുഴി കുഴിക്കുക, എന്നിട്ട് നമുക്കിത് നട്ടു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ഫസ്റ്റ് പിടിക്കും വെക്കുമ്പോൾ തന്നെ നമുക്കിതിൽ വേരൊന്നും അതിൽ പിടിച്ച് പോകണമെന്നില്ല കേട്ടോ. നമുക്കൊന്ന് കയറൊക്കെ എന്തെങ്കിലും ഒരു നൂല് എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് ടൈ ചെയ്ത് കൊടുത്താൽ മതി. ആ സ്റ്റിക്കുമേ നല്ലോണം ടൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ വേരൊക്കെ അതിമ്മ പിടിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം അതിൽ അതേപോലെ തന്നെ പിടിച്ച് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടുപ്പിച്ചടുപ്പിച്ചാണ് കേട്ടോ നടുന്നത്. എൻ്റെ കയ്യിലുള്ള മണിപ്ലാന്റുകൾ ഞാൻ പറഞ്ഞല്ലോ അധികം നീട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഉള്ളത് എൻജോയ് പോത്തോസൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും. നല്ല ഇതേപോലെ സ്റ്റിക്കിൽ നല്ലോണം ബുഷിയായിട്ട് വളർന്നിരിക്കണം, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പക്ഷേ അത് കുറച്ച് ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ അത് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നെങ്കിൽ. ഞാൻ തന്നെ കുറേ നാളുകൾക്ക് കൊണ്ടാണ് അതെൻ്റെ കയ്യിൽ തന്നെ ഒരുവിധം നല്ലോണം ഭംഗിയിൽ വന്നത് തന്നെ. ഒരു കമ്പിയിൽ നിന്ന് ഞാൻ കുറേ നാൾ പിടിച്ചിട്ടോ കുറേ കുറച്ചധികം കട്ടിങ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇപ്പോഴാണ് ഞാനത് ഓരോ കട്ടിങ് ആയിട്ട് എടുത്ത് വേറെ വേറെ ചെടികളിൽ നട്ട് ചെടിച്ചട്ടികളിൽ നട്ടിപ്പോൾ വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊക്കെ പിടിക്കും. ഇതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലോണം തന്നെ വേഗം വലുതാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മണിപ്ലാന്റ് എടുത്തത്. ഇതിനധികം പെട്ടെന്ന് കേടാവുകയും ഇല്ല. പിന്നെ ഒരുപാട് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഞാൻ മെയിനായിട്ട് മുട്ടത്തൊണ്ടുണ്ടല്ലോ, മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്.
ഒന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാറുള്ളത്. പിന്നെ ഇത് ഇതാകുമ്പോൾ പ്രത്യേകിച്ച് കെയറിങ് വേണ്ട. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വളമൊന്നും മേടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് തന്നെ നടാമെന്ന് വിചാരിച്ച് ഞാനിത് ഓരോന്നും ഇങ്ങനെ ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്കെന്നിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം എല്ലാം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ നിറഞ്ഞു നിൽക്കും ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ നല്ല ഭംഗിയാകും കേട്ടോ. ഞാനപ്പോൾ അതൊക്കെ വീഡിയോ ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ നല്ല ഭംഗിയൊക്കെ ആയിക്കഴിയുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ചുറ്റും ഇതേപോലെ തന്നെ ഓരോ മണി പ്ലാന്റുകളുടെയും വേരൊക്കെ ഒരുപാട് വലുതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാം. അതേപോലെ മണ്ണിലോട്ട് ഇറക്കി വെക്കണ ആ ഭാഗ തണ്ടിലിൻ്റെ അടുത്തുള്ള ഇലകളൊക്കെ മാറ്റാം. എന്നിട്ട് ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ നട്ടുകൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ, ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ അടുപ്പിച്ച് നട്ടുകൊടുക്കുമ്പോഴേ നമുക്ക് ആ ചെടിച്ചട്ടി അത് ഫുള്ളായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനത് അങ്ങനെ അടുപ്പിച്ച് വെച്ച് എല്ലാം അത് നട്ടുകൊടുക്കണ്ട കേട്ടോ. അപ്പം ഞാനിത് നമുക്കിത് ഇതേപോലെ സ്റ്റിക്കിലൊക്കെ വെച്ചാൽ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ഈ ചെടിച്ചട്ടി അത്ര ഭംഗിയില്ല കേട്ടോ അകത്ത് വെക്കാനായിട്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാനിപ്പോൾ അത് പുറത്ത് തന്നെ വെക്കാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ നമുക്കൊരു വൈറ്റ് കളറിലെ ചട്ടിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടിലൊക്കെ കയറുന്ന സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. മണി പ്ലാന്റ് നല്ലോണം ഇതിൽ പിടിച്ചൊക്കെ കഴിയുമ്പോഴേക്കും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തപ്പോൾ ഒരുവിധം എല്ലാ മണി പ്ലാന്റുകളും ഇതിൽ നട്ട് ചുറ്റിനും കേട്ടോ, ഈ സ്റ്റിക്കിന് ചുറ്റിനായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിന് ചേർത്ത് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ ഫസ്റ്റ്. അതായത് ആദ്യമേ തന്നെ എൻ്റെ വേരൊക്കെ ഒന്ന് അതിന് പിടിച്ച് വന്നോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേപോലെ എന്തെങ്കിലും ഒരു ടൈ നൂലുകൊണ്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ചെറുതാക്കി അധികം ബലം പിടിച്ച് ഭയങ്കര ടൈറ്റായിട്ടൊന്നും മുറുക്കരുത് കേട്ടോ, കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനത് ഓരോന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാ മണി പ്ലാന്റും ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ടൈ ചെയ്ത് കൊടുത്തത്. എന്തായാലും കുറച്ച് നാൾ പിടിക്കും കേട്ടോ നമുക്ക് ഈ വേരൊക്കെ ഇതിലൊന്ന് നമ്മുടെ ഈ കയറിലൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട്. ഇതിൽ പെട്ടെന്ന് നമുക്ക് നട്ടും കഴിയും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. നമുക്ക് വേഗം തന്നെ കുറച്ച് മണി പ്ലാന്റിൻ്റെ കമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെടിച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഇതേപോലെ ഒരു പിരിസ് പൈപ്പ് മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മാത്രം വെച്ചാലും മതി. കയർ ചുറ്റാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. നമുക്ക് പഴയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാ മണി പ്ലാന്റും ഒരുമിച്ചാക്കിയിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണ്ട കേട്ടോ. വളരെ ലൂസായിട്ട് തന്നെ കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ട് വരാത്ത രീതിയിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഒരു ഇത് കഴിഞ്ഞ് ഞാൻ ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഞാനിത് എങ്ങനെ ഇതിൻ്റെ ഒരു അവസ്ഥയൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ വീഡിയോയിൽ. ഞാനിപ്പോൾ ഇത് ചെയ്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ലായിരുന്നു കേട്ടോ. എല്ലാ ഇലകളൊക്കെ ഇങ്ങനെ വാടിയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ തളർന്നിരിക്കണ പോലെ എനിക്ക് തോന്നിയത്. വേരൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് നല്ല ഫ്രഷായിട്ട് ഇരിക്കും. അത് ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ എന്തായാലും ഈ മണി പ്ലാന്റ് കൊണ്ടുവന്നിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച എങ്ങാണ്ട് ഞാൻ വീട്ടിൽ പോയപ്പം അവിടെ നിർത്തണം മണി പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കണേരുന്നു. പിന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ വാടൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ടത്. പിന്നെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വീഡിയോ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇന്നാണ് എനിക്ക് അതിന് സമയം കിട്ടിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഇലക്ക് ഒന്ന് വാടിയിരിക്കണ പോലെ തോന്നി എനിക്ക്. പിന്നെ ഞാനിത് നട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്തപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒന്ന് രണ്ട് ദിവസം ഒരാഴ്ചയോളം പിടിക്കും നമുക്കിതൊന്ന് പിടിച്ച് കിട്ടാനായിട്ട്, പിടിച്ചതിലൊന്ന് സെറ്റായി കിട്ടാൻ. പിന്നെ നട്ട് അപ്പോൾ തന്നെ നമുക്ക് വളമൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് മൂന്നാലാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വളം ചെയ്യുന്നെങ്കിൽ ചെയ്താൽ മാത്രം മതി. അത് ഏത് ചെടിയിലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട. വേരൊക്കെ പിടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും വളമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് നമുക്ക് കുറച്ചൊന്ന് നനച്ചൊക്കെ കൊടുക്കണ്ട കേട്ടോ. നിറച്ച് മണ്ണൊക്കെ ആയത് കാരണം ഒന്ന് നനച്ചൊക്കെ കൊടുക്കണ്ട്. ഞാനിവിടെ തന്നെയാണ് കേട്ടോ, ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടുത്തെ ക്ലീനൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെട്ടവുമുണ്ട് പിന്നെ തണലും ആണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, വലിയ പ്രശ്നമില്ലാണ്ട് അവിടെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ള നമ്മൾ അരിയൊക്കെ കഴുകുന്ന വെള്ളമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ നല്ലതാണ് നമ്മുടെ മണി പ്ലാന്റിന്, ഇലച്ചെടികളൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അരി കഴുകുന്നതിൻ്റെ വെള്ളവും പിന്നെ അതേപോലെ പരിപ്പും കടല അതൊക്കെ കഴുകുമല്ലോ നമ്മൾ, അതൊക്കെ വെള്ളത്തിലിട്ട് കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് നമുക്ക് കൊടുക്കാം കേട്ടോ മണി പ്ലാന്റിനെ നല്ലോണം വളരാനൊക്കെ ആയിട്ട്.
ഇപ്പം ഞാൻ വെറുതെ സാധാ വെള്ളം കൊണ്ടൊന്ന് സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഇലയിൽ മണ്ണ കളറൊക്കെ ഒന്ന് കളഞ്ഞുകളയാണ് എൻ്റെ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് നല്ലോണം മണിപ്ലാന്റ് ഇതേപോലെ ഏത് മണിപ്ലാന്റ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഇപ്പം ഞാൻ സാധാ മണിപ്ലാന്റ് ഇപ്പം എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു ടൈപ്പ് മണിപ്ലാന്റാണല്ലോ, അതാണ് ഞാൻ ഈ മണിപ്ലാന്റ് എടുത്തത്. അല്ലാത്ത മണിപ്ലാന്റൊക്കെ നല്ലോണം ഭംഗിയായിട്ട് ഇതേപോലെയൊക്കെ സ്റ്റിക്കിലൊക്കെ ചെയ്ത് കൊടുത്ത് നമുക്ക് അകത്തൊക്കെ വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് മണ്ണൊക്കെ കളഞ്ഞ് നന്ന ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ക്തായി പോയി എനിക്കറിയാം, ഞാനിത് എടുക്കണതും എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ചിടാൻ വിചാരിച്ചിട്ടാണ് ഇത്രയും ലെങ്ത്തായി പോയത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്റ്റിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റിക്കൊന്നും വേണമെന്നില്ല കേട്ടോ. ഒരു നല്ലൊരു മരക്കഷ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായാലും മതി, നമുക്ക് ഇതേപോലെ നമുക്ക് മണിപ്ലാന്റൊക്കെ ഇതേപോലെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇതേപോലെ പീസ് പൈപ്പ് വേണം, അതിൽ നമുക്ക് കയറിച്ചിട്ടണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനിതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെടിച്ചട്ടി ചെടിച്ചട്ടി കുറച്ച് പഴയതാണല്ലോ, അതുകൊണ്ട് നമുക്ക് അകത്തൊന്നും കയറ്റി വെക്കാൻ അത്ര ഭംഗിയുണ്ടാവില്ല. ഇത് തന്നെ ഒരു വൈറ്റ് കളർ ചെടിച്ചട്ടിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ഒരുവിധം കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടിരിക്കണ പോലെ എനിക്ക് തോന്നി കേട്ടോ മൺപ്ലാന്റ്. ഇനിയിത് നമ്മുടെ ഒരു സ്റ്റിക്ക് കയറ് കാണാണ്ട് ഫുള്ളായിട്ട് നല്ലോണം പിടിച്ചൊക്കെ വരുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പം ഞാനതങ്ങനെ ആയി കഴിയുമ്പോഴും ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇത് ഇപ്പോൾ ഉള്ളത് ഒരു അവസ്ഥ ഇതാണ് കേട്ടോ, കുറച്ചിലേക്ക് ഒന്ന് വാടിയിരിപ്പുണ്ട്, എന്നാലും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതൊക്കെ ഒന്ന് ഫ്രഷ് ആയി വരുമ്പോഴേക്കും നല്ലോണം നല്ല ഭംഗിയിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. അതേ കണ്ടോ, ഇതേപോലെ നല്ല തിക്കായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് നട്ടാൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള മൺപ്ലാന്റ് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത്ര ഉള്ളു കേട്ടോ വീഡിയോ. വീഡിയോ ഇപ്പോൾ ഞാൻ ആ ഫസ്റ്റ് പറഞ്ഞ പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതിലുണ്ടായാലും ഇതിൽ ഒരുപാട് നീട്ടമുള്ളതും അതേപോലെ നീട്ടമില്ലാത്തതും ആയിട്ടുള്ള മണിപ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്.